ഫുഡ് ലാബിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ഇൻട്രോ എടുക്കാൻ ഇങ്ങോട്ട് വന്നതും എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി പ്രിയ എന്നാണ് പേര്. പ്രിയ എന്നെ വിളിച്ചു. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് രണ്ടുപേരാണ്, ഒന്ന് പ്രിയ ഒന്ന് കിളിയും. കിളിന്ന് ഞാൻ വിളിക്കും, റാണി എന്നാണ് അവളുടെ പേര്. അപ്പൊ ഇപ്പൊ എന്നെ പ്രിയ വിളിച്ചു. പ്രിയ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇന്നലത്തെ എന്റെ വീഡിയോ കണ്ടിട്ടാണ് പ്രിയ വിളിച്ചത്. വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഇന്നലെ ഞാൻ ചെയ്തതിലുണ്ട്. അപ്പൊ പ്രിയക്കല്ലേ, പ്രിയക്ക് എന്നെ നന്നായിട്ട് അറിയാലോ. അപ്പൊ ഞാൻ എങ്ങനെ എന്നുള്ളത് പ്രിയക്ക് അറിയുള്ളൂ. അപ്പൊ പ്രിയ എടുത്ത് പറഞ്ഞു, ഇന്നലെ ചെയ്ത വീഡിയോയിലും ഇതിനു മുന്നേ ചെയ്ത വീഡിയോയിലൊക്കെ ചെറിയൊരു മസിൽ പിടിത്തമൊക്കെ ഉണ്ട്, അത് വേണ്ട, അതൊന്ന് കളയണേന്ന് പറഞ്ഞു. ഇപ്പൊ ശരിയായെന്ന് പ്രിയ എടുത്ത് ഞാൻ ചോദിക്കും, ഇപ്പൊ വിളിച്ച് ചോദിക്കും. പ്രിയ റെഡി ആയിട്ടിരുന്നോ? അപ്പോ ഞാൻ ഇന്നൊരു ബിരിയാണി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. ഇതൊരു ചിക്കൻ ബിരിയാണിയാണ് കാണിച്ചിരുന്നത്. വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഉടനെ തന്നെ ഒരു വെജ് ബിരിയാണിയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നോൺ വെജിറ്റേറിയൻസിനെല്ലാം ഇത് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാനിത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന, ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷ് തന്നെയാണിത്. എൻ്റെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്ക് ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നോൺ വെജ് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ട്. സ്കൂൾ ഫ്രണ്ട്സ് ഞാൻ അടൂർ ഹോളേഞ്ചൽസിലാണ് പഠിച്ചത്. അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം ചെയ്യുന്ന വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ മൊത്തം അലമ്പന്മാരും അലമ്പത്തികളുമാണ്. അപ്പോൾ അവരെന്ന് പറയുമ്പോഴേ നമുക്ക് ഈ സ്കൂൾ ഡേയ്സ് എന്ന് പറയുമ്പോഴേ ഒരു ആ ഒരു കാലഘട്ടം ഭയങ്കര രസമുള്ള ഒരു കാലഘട്ടമല്ലേ, ആ സമയത്തെ ഓർമ്മകളൊന്നും നമുക്ക് ഒരിക്കലും ആയതില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാ ഹോളേഞ്ചൽസ് ഗ്രൂപ്പിലെ എൻ്റെ ബാച്ച് എല്ലാ ബാച്ച് മേറ്റ്സിനും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത്രയും ദിവസം ഞാനൊരു 4 വീഡിയോ ഇതിനു മുന്നേ ഇട്ടു. ആ ഇട്ടതൊക്കെ എനിക്ക് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരൊക്കെ നോൺ വെജിന്റെ ആളുകളാണ്. അപ്പോ ഒരു നോൺ വെജ് വിഭവം കാണിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസം മാറ്റി മാറ്റി വെച്ചിരുന്നത്. അപ്പൊ ഇന്ന് ആ സുദിനം വന്നെത്തിയിരിക്കുന്നു. ഈ ദിവസത്തെ എന്റെ വീഡിയോ ഞാൻ എന്റെ ഹോളേഞ്ചൽസ് ഗ്രൂപ്പിലുള്ള എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും പ്രോഗ്രാം കാണണം, കണ്ടിട്ട് എല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് ഈ വീഡിയോയിലുള്ള ഐറ്റം ഡിഷ് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചേരുവകൾ ചേർക്കണം. പിന്നെ പച്ചമുളക് അത്രയും എരി വേണ്ടാത്തവര് കുറച്ച് പച്ചമുളക് കുറച്ച് വേണമെങ്കിൽ, ഇത് കറക്റ്റ് എരിവാണ്. അത്രയും ചിലർക്ക് എരി കുറച്ച് തീരെ കുറച്ച് എരി ഉപ്പൊക്കെ തീരെ കുറച്ച് കൂട്ടുന്നവർ കാണും. അങ്ങനെയുള്ളവർ അതിൻ്റെ അളവ് കുറച്ച് വേണമെങ്കിൽ കുറച്ച് കൂട്ടിക്കോണം. പിന്നെ എല്ലാവരും പ്രോഗ്രാം കാണണം, കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻസ് അയക്കണം. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒക്കെ വന്നാൽ മാത്രമേ എനിക്കത് ഞാൻ ചെയ്യുന്നത് സക്സസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കമൻസ് ചെയ്യണം, പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. ആദ്യമായി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഞാൻ 2 കിലോയാണ് എടുത്തേക്കുന്നത്. 1 കിലോ അരിക്ക് 2 കിലോ ചിക്കൻ വേണം. ചിക്കൻ്റെ കൂടെ 2 കിലോ ചിക്കൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 സ്പൂൺ തൈര്. ഇത്രയായിട്ട് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. പീസസിലൊക്കെ നന്നായിട്ട് അരപ്പ് പിടിക്കണം. നന്നായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇതൊരു 2 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് മാറ്റി വെക്കണം. എന്നാലും അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മൊത്തമായിട്ട് കാണണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പാൻ വെച്ച് അതിലോട്ട് ശകലം നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ അരി വറുത്തെടുക്കാം. അതിനൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാനൊരു 15 കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റാറനൈസ് എന്ന് പറയുന്ന സാധനം, നമ്മുടെ പിന്നെ ഒരു സ്പൈസാണിത്. 5 ഏലക്ക എടുത്തിട്ടുണ്ട്. 1 ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1 പച്ചമുളകും കുറച്ച് പുതിനയിലയും ഞാൻ എടുത്തിട്ടുണ്ട്. സ്പൈസസ് എല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം, എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം.
അത് കരിയാൻ പാടില്ല. അതിനു മുന്നേ നമുക്ക് അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരി ഞാൻ 1 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനൊരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് അരിച്ചു വെച്ച അരിയാണ്. അരിപ്പയിൽ വലിയൊരു അരിപ്പയിൽ അരിച്ചു വെച്ച അരിയാണ്. ഇത് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. അരി മൊത്തം ഇട്ടിട്ടുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. അതിൻ്റെ ആ വെള്ളമയൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമ്മൾ വറക്കണം അരി. ഞാൻ അരി വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അരിക്കകത്തോട്ട് ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് എന്താ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു ഒരു നാരങ്ങ ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ ഒഴിച്ചു കൊടുക്കുമ്പോൾ അരി ഒട്ടിപ്പിടിക്കാതെ തമ്മിൽ ഒട്ടാതിരിക്കും. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു പകുതി വേവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് ഊറ്റി വെക്കണം. ഈ ചോറ് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ നമുക്ക് ബിരിയാണി മസാല ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഇതൊന്ന് ആവി കയറ്റി എടുക്കുന്ന സമയത്ത് ചോറ് വെന്ത് കൂടുതൽ വേവായി പോവും. അതുകൊണ്ട് ഒരു പകുതി വേവാകുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് അരി ഊറ്റി മാറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഒരു 3-4 തുള്ളി മതി ശകർ ഒരു മണത്തിന് വേണ്ടിയിട്ട്. കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അരി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. പകുതി വേവാകുമ്പം നമുക്കിത് ഊറ്റി മാറ്റി വെക്കാവേ. അരി ഇട്ടിട്ട് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് പാതി വേവിൽ ഇറക്കാൻ മറക്കണ്ട. ചോറ് ഞാൻ പകുതി വേവിൽ മാറ്റി ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി തുടങ്ങാം. ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 6 സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 6 സവാള അരിഞ്ഞു വെച്ചതാണ്. 6 സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ശകല ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ അരിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, ചിക്കനിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ശകലം ഇപ്പം തൽക്കാലത്തേക്ക് പെട്ടെന്നൊന്ന് വഴന്നു വരാൻ ശകലം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇട്ട് കൊടുക്കും. നമ്മുടെ സവോള ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് അരച്ച് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഞാൻ ഒരു വലിയ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു 1.5 വിരലിൻ്റെ വലുപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 15 പീസ് എടുത്തിട്ടുണ്ട്. പച്ചമുളകും അതുപോലെ തന്നെ ഒരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വളരണം. നന്നായിട്ട് വഴന്ന് വരണം. തീ ഒരുപാട് കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് കൂട്ടിയാൽ ചിലപ്പം അടിവശം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പച്ചമുളകിൻ്റെ അരപ്പിട്ട് കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചളക്കണം. തല പിന്നിലോട്ട് വെച്ചളക്കണം, അല്ലെങ്കിൽ അതിൻ്റെ എരി കണ്ണിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. എനിക്കിപ്പോൾ ഒരു അബദ്ധം പറ്റിയതേ ഉള്ളൂ. അതുകൊണ്ട് ഇളക്കുമ്പം ഉണ്ടാക്കുന്നവരത് ശ്രദ്ധിച്ചിട്ട് ഇളക്കുക.
പതിനഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നല്ല അരിയുണ്ട്, നമ്മുടെ മസാലയ്ക്ക് കറക്റ്റിനുള്ള അരിയാണ്. പക്ഷെ ഇത് ഇപ്പൊ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ എരി പുകയെക്കൂടെ ചേർന്ന് നമ്മുടെ കണ്ണിലോട്ട് ആവി വരുമ്പോ കണ്ണ് നീറാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോ എന്റെ അമ്മൂന്ന് ഒരു വിടി പിടിച്ചതേ ഉള്ളൂ. രണ്ടര ടേബിൾ സ്പൂൺ മസാല ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മസാല പൊടിച്ചു വെച്ചിട്ടുണ്ട് വീട്ടില്. അതൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ശകലം വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയതാണിത്. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പൊടി ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റ് പോലെ ആക്കിയത്. ഇത് ഞാൻ ഇവിടെ തന്നെ തയ്യാറാക്കിയ ബിരിയാണി മസാലയാണ്. ഇത് കയ്യിലില്ലാത്തവര്, സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാത്തവര് പുറത്തുനിന്ന് ബിരിയാണി മസാല മേടിക്കാൻ കിട്ടും, അത് വാങ്ങിയാലും മതി. ഇപ്പൊ കല്യാണം കഴിഞ്ഞ കൊച്ചു കുട്ടികൾക്കൊന്നും ബിരിയാണി മസാല ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ പുറത്തുനിന്ന് ബിരിയാണി മസാല ഈസ്റ്റേൻ്റെ ബ്രാഹ്മിൻസിൻ്റെ ഒക്കെ മേടിച്ച് അതിട്ട് കൊടുത്താൽ മതി. ഈ സമയത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ കിടന്ന് ഒന്ന് എണ്ണ തെളിയുന്നിടം വരെ നമ്മൾ വഴട്ടി കൊടുക്കണം. ചെറിയ തീയിലിട്ട് വഴട്ടണം, ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും. നമ്മുടെ മസാല ഇട്ട അരപ്പ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 തക്കാളി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ലതായിട്ട് വെന്തുടയണം. ബിരിയാണി എളുപ്പപ്പണി അല്ല കേട്ടോ, നമുക്ക് ഇത്തിരി പാടാ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാ. ഞാൻ പിന്നെ ഈ കല്യാണമൊക്കെ ഇപ്പൊ കഴിഞ്ഞ പിള്ളേരെ ഉദ്ദേശിച്ചാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. എല്ലാവർക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം, എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതുമായിരിക്കും. ഇത് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാ, പലരും പല സ്റ്റൈലിലായിരിക്കും ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്ന രീതികളൊക്കെ ഒന്ന് എനിക്ക് കമന്റ് ചെയ്താൽ എനിക്ക് അതും കണ്ട് പഠിക്കായിരുന്നു. ഇത് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തുടയണം. തക്കാളി വെന്തുടയുന്നതാണ് അതിൻ്റെ പരുവം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതിന് മുന്നേ ഇതിനകത്ത് ഞാൻ 15 പച്ചമുളക് ചേർത്തത് കണ്ടിട്ട് ആരും പേടിക്കണ്ട. പച്ചമുളകാണ് നമ്മൾ ഇതിന് എരിക്കി ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒരു സാധനങ്ങളും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ മസാലയേ ഉള്ളൂ. പച്ചമുളകും ഇഞ്ചി ആ വെളുത്തുള്ളിയാണ് ഇതിന് ആ ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. ആ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത്, നമ്മൾ കുറച്ചുപ്പ് നേരത്തെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് സമയത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈരാണിത്. തീ ഓഫ് ചെയ്തിട്ടേ ചേർക്കാൻ പാടുള്ളൂ. 1/2 കപ്പ് തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്ത് ഒന്ന് ഉപ്പ് നോക്കി കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 2 മണിക്കൂർ മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ആണ്. ഈ ചിക്കൻ പീസസ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് 4-5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ചിക്കൻ ചെറുതായിട്ട് ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പുതിനേല ഇട്ട് കൊടുക്കാം. ഒരു കുറച്ചൊരു പുതിനേല, തീരെ കുറച്ച് മതി. തീരെ കുറച്ച് പുതിനേല നേരത്തെ അരച്ച് വെച്ചതാണ് ഞാൻ. ഇത് ഒരു സ്പൂൺ പുതിനേല അരച്ചത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയിലിട്ട് ഒരു ശകലം ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. അതും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചു. 2-3 മിനിറ്റ് ഞാനിത് വഴറ്റിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി ഈ സമയത്തൊരു വഴണേല ഇട്ട് കൊടുക്കാം. വഴണേല ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അത്യാവശ്യമൊന്നും ഇല്ല ഇടണമെന്ന്. ഇത് ഇട്ട് കൊടുത്താൽ ഒരു ചെറിയ ഫ്ലേവർ കിട്ടും അതിന്.
ഞാൻ വഴണയില ഇവിടെ ഉണക്കി പൊടിച്ച് വെച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. വഴണയില ഇട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇതൊരു കുറച്ച് ഫ്ലേവർ കൊടുക്കുന്ന സാധനം വേണ്ടിയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. വഴണയില ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നട്സിൻ്റെ പേസ്റ്റ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്നു, ഒരു 8 നട്സും 8 ബദാമും കൂടെ എടുത്തിട്ട് നല്ലതായിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് അരച്ചതാണിത്. ഇത് ഞാൻ ഇതിലോട്ട് ഒഴിക്കാൻ പോവാണ്. നമ്മൾ വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല, ആകെ ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കി നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ചിക്കൻ വേവുന്നിടം വരെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് വീണ്ടും നമുക്ക് അടച്ച് വെക്കാം. ഉപ്പുണ്ടോ എന്ന് ഈ ടൈമിൽ നോക്കി കൊടുക്കണം. ഉപ്പില്ലെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ബിരിയാണി അലങ്കരിക്കാൻ വേണ്ട സവാള വറുത്ത് വരാം. നമുക്ക് കുറച്ചേറെ എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സവാള എടുത്ത് വെച്ചിട്ടുണ്ട് വറുത്ത് കോരാൻ വേണ്ടിയിട്ട്. 4 സവാളയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് അലങ്കരിക്കാനുള്ളതാണേ. സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ മണ്ടക്കിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് മൂത്ത് പെട്ടെന്ന് ഒന്ന് നമുക്കൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. ഉള്ളിന് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അധികം കുറച്ച് വലിയ തീയിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഒന്ന് ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കിത് വറുത്തെടുക്കണം. ഞാനൊരു ഡിഷിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ റോസ് വാട്ടർ, പിന്നെ ഒരു പിഞ്ച് കുങ്കുമപ്പൂവ് നേരത്തെ ഞാൻ 1/2 ഗ്ലാസ് പാലിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് പാലും 1 പിഞ്ച് കുങ്കുമപ്പൂവും കൂടെയാണിത്. ഇത് ബിരിയാണി ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇത് നമുക്ക് മാറ്റിവെക്കാം. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഉള്ളി വഴങ്ങുന്ന സമയത്തൊക്കെ ഇതൊക്കെ ചെയ്ത് വെക്കാമെങ്കിൽ എളുപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സവാള ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അലങ്കരിക്കാനുള്ള സവാളയാണ്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. നെയ്യ് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ചെറുതായിട്ട് വറുത്തെടുക്കാം. നട്ട്സ് ചെറുതായിട്ടായി വരുന്ന സമയത്ത് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇതിൽ നെയ്യ് ഒഴിക്കുന്നത് അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണിക്കാനായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്.
ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അവരൊരു വീട്ടിലുണ്ടാക്കുമ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ അസുഖമുള്ളവർ കാണും. നട്ട്സും കിസ്മിസും ഏകദേശം ആയിട്ടുണ്ട്. ഇതാ ചെറുതായിട്ട് നമ്മുടെ കിസ്മിസൊക്കെ ഇങ്ങനെ പൊള്ളി വരുന്നുണ്ട്. കാണാമല്ലോ അല്ലേ, ചെറുതായിട്ട് പൊള്ളി വരുന്നുണ്ട്. ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി ഒരു ഡിഷിലോട്ടാക്കി മാറ്റി വെക്കാം. ഇത് നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാനുള്ളതാ. നട്ട്സും കിസ്മിസും ആയിട്ടുണ്ട്. നമുക്കൊരു ഡിഷിലോട്ട് മാറ്റാം. ഗാർണിഷ് ചെയ്യാനുള്ള സവാള വറുത്ത് വെച്ചത്, കിസ്മിസ് നട്ട്സ് വറുത്ത് വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടണം. അത് ലാസ്റ്റ്. നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ ചോറും മസാലയും നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ലെയർ ചെയ്ത് തുടങ്ങാം. പാനിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ലെയർ ചെയ്ത് തുടങ്ങാം. ഒരു ശകലം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ടൊമാറ്റോ ഒന്ന് താഴെ അടുക്കി കൊടുക്കാം. ബിരിയാണി നമ്മളിനി ആവി കയറ്റാൻ വെക്കുമ്പം അടിവശം കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു ലെയർ ചോറിട്ട് കൊടുക്കാം. നമുക്ക് ചോറ് അടിവശത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചോറ് അടിയിൽ നിരത്തി ഇട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുത്തിട്ട് എൻ്റെ മുകളിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. പീസസ് ഓരോ ലെയറിലും വരുന്ന രീതിയിൽ അടുക്കിയിട്ട് കൊടുക്കണം. എൻ്റെ മണ്ടയ്ക്കായിട്ട് നമുക്ക് കുറച്ച് റോസ് വാട്ടറും മഞ്ഞളും കുങ്കുമപ്പൂവും പാലും കൂടെ ഉള്ള മിക്സാണിത്. കുറച്ച് ചേർത്ത് കൊടുക്കാം. എൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. കുറച്ച് സവാള വറുത്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു ലെയർ ചോറിട്ട് കൊടുക്കാം. വീണ്ടും മുകളിൽ ഒരു ലെയർ ചോറും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ മുകളിലത്തെ ലെയറും ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ോട്ട് നമുക്ക് വീണ്ടും കുറച്ച്
കുങ്കുമപ്പൂവിൻ്റെയും പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഇനി ഇറച്ചി വേണ്ട, നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർ കുറച്ചിട്ടാൽ മതി. പിന്നെ മുകളിലായിട്ട് നമുക്കിനി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആവി കയറ്റുമ്പം ഈ നെയ്യ് നല്ലതായിട്ട് അടിയിലോട്ട് പോയിട്ട് ആ ബിരിയാണിക്ക് നല്ലൊരു നെയ്യുടെ ടേസ്റ്റ് കിട്ടും. മുകളിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ ആവി കയറുമ്പോഴത്തേക്കും ഈ നെയ്യ് നല്ലതായിട്ട് അകത്തോട്ട് പോകും. ഇതിലോട്ട് ഞാൻ രണ്ട് മുട്ടയും കൂടെ ഇറക്കി വെക്കുവാണ്. മുട്ട സാധാരണ എല്ലാവരും എനിക്ക് തോന്നുന്നു ബിരിയാണി ആയതിന് ശേഷമാണ് വെക്കുന്നത്. ഞാൻ പക്ഷേ ആ ബിരിയാണിയുടെ ഒരു ഫ്ലേവർ ഇതിനകത്തോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുട്ട ഇതിലോട്ട് അങ്ങ് ഇറക്കി വെക്കുവാണ്. നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 10-15-20 മിനിറ്റ് എങ്കിലും നന്നായിട്ട് ആവി കയറണം. അപ്പോഴാണ് ഇതിൻ്റെ നെയ്യും മസാലയും എല്ലാം കൂടെ ചേർന്ന് 15-20 മിനിറ്റ് ആയിക്കോട്ടെ, അത്രയും നേരം ആവി കയറിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് പ്ലേറ്റിലാക്കി കഴിക്കാം. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.